മുഹമ്മദ് നബിയുടെ ഖബറിടം സന്ദർശിക്കുന്നതിൽ സ്ത്രീകൾക്ക് വിലക്ക്. മദീനയിലാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കടുത്ത നിയന്ത്രണം. എന്നാൽ പുരുഷന്മാർക്ക് സന്ദർശിക്കാനുള്ള അനുമതിയുണ്ട്. ഒരു വ്യക്തിക്ക് 30 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ സന്ദർശന അനുമതി നൽകൂ. ഇതിന് ആപ്പ് വഴി നേരത്തെ ബുക്ക് ചെയ്യണം. അതേസമയം മദീനയിലെ പ്രവാചകന്റെ പള്ളിയിൽ പ്രവേശിക്കുന്നതിന് സ്ത്രീകൾക്ക് വിലക്കില്ല. പള്ളിയുടെ ഭാഗമായുള്ള ഖബറിടത്തിൽ പ്രവേശിക്കുന്നതിന് മാത്രമാണ് വിലക്ക്. ഇത് താൽക്കാലികമായ നിയന്ത്രണമാണെന്നാണ് കരുതുന്നത്. നേരത്തെ സ്ത്രീകൾക്കും ഖബറിടം സന്ദർശിക്കാൻ സാധിക്കുമായിരുന്നു. ഇതിനുവേണ്ടി പ്രത്യേക സമയവും അനുവദിച്ചിരുന്നു. നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ടെങ്കിലും മദീനയിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് നിയന്ത്രണങ്ങളില്ല. റൗള ഷെരീഫ് സന്ദർശിക്കുന്നതിനും നേരത്തെ ബുക്ക് ചെയ്യണം. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്നവർ നിർബന്ധമായും കോവിഡ് വാക്സിൻ എടുത്തിരിക്കണം. ആരോഗ്യ ആപ്പായ തവൽക്കനയിൽ വാക്സിൻ എടുത്ത രേഖ കാണിക്കുകയും വേണം. സൗദി അറേബ്യയിൽ അതിവേഗം കോവിഡ് വ്യാപനം നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം വീണ്ടും രോഗഭീതി പരന്നിട്ടുണ്ട്. ഒമിക്രോൺ രോഗവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മാസ്ക് നിർബന്ധമാക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. കഴിഞ്ഞ നവംബറിൽ സൗദിയിൽ ഏറ്റവും കുറഞ്ഞ തോതിലാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ദിവസം 36 കേസുകൾ വരെയായി താഴ്ന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി. ഞായറാഴ്ച 3460 പേർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. മൊത്തം രോഗികളുടെ എണ്ണം 578,753 ഉയർന്നു. ഞായറാഴ്ച ഒരാൾ കൂടി മരിച്ചതോടെ സൗദിയിലെ കോവിഡ് മരണനിരക്ക് 8,893. ഗൾഫ് മേഖലയിൽ കോവിഡ് ഭീതി വർദ്ധിച്ചിരിക്കുകയാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്ത്യയിലും വരുന്നത്. കേരളത്തിൽ വിദേശത്തു നിന്നെത്തുന്നവർക്ക് 7 ദിവസം ക്വാറന്റൈൻ നിർബന്ധമാണ്. രോഗം ഭേദമായ എന്ന രേഖ ലഭിച്ചാലും 7 ദിവസം കൂടി സ്വയം നിരീക്ഷണം വേണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. ഇതിനെതിരെ പ്രവാസികൾക്കിടയിൽ പ്രതിഷേധവും ശക്തമാണ്. കഴിഞ്ഞ ദിവസം നിയന്ത്രണം നിർദ്ദേശിച്ച മലപ്പുറം കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പുതിയ പശ്ചാത്തലത്തിൽ നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കാൻ നിർബന്ധരായിരിക്കുകയാണ് പ്രവാസികൾ.